നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് വളരെ വൈറലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം മതേതര കേരളത്തിൽ നടന്നതാണ്. മലയാളത്തിലാണ് അതിലെ മുദ്രാവാക്യങ്ങളൊക്കെ. സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1921 ഈ സുഡാപ്പികൾ പുനരാവിഷ്കരിച്ചതാണ് എന്ന് തോന്നുന്നു. അതിൽ മുന്നേ നടക്കുന്നത് വാര്യംകുന്നത്ത് അഹമ്മദ് ഗാജി ആവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരാളെ അവർ പ്രതീകാത്മകമായിട്ട് മുന്നേ നടന്നു പോകുന്നു. അവർ വിളിക്കുന്ന ആ മുദ്രാവാക്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് കാക്കി നിക്കരട്ടവരെ ഇവരിങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒപ്പം രണ്ട് ചുമന്ന വേഷക്കാരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ 1921 RSS എന്നൊരു പ്രസ്ഥാനം തന്നെയില്ല. അപ്പോൾ ഇവർ RSS എന്ന വ്യാജേന ഇവർ ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഇതെല്ലാം പോട്ടെ, ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, അല്ല ഖിലാഫത്ത് ലഹള എന്ന് അറിയപ്പെടുകയാണ്, ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു സംഗതിയാണ് 1921. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ ഖിലാഫത്ത് ലഹള എന്ന ഒരു സംഗതിക്ക് സ്വാതന്ത്ര്യ സമരവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, അതിനെപ്പറ്റി വഴിയേ പറയാം. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ, അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, എത്രമാത്രം അപകടകരമായ രീതിയിലാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കണം. RSS എന്ന വ്യാജേന 1900 RSS എന്നെയാണ് എന്ന വ്യാജേന ഇവർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് ആരെയാണെന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇരിക്കുന്നില്ല. കാരണം 1921 RSS എന്നൊരു സംഘടന രൂപം കൊണ്ടിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ 1921 സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോൾ ഇവർ ആരെയാണ് ഈ കാണിക്കുന്നത്? ഇനി ആദ്യം പറഞ്ഞത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന സംഗതി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സ്കൂളുകളിലുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, അത് ചിലപ്പം തന്ത്രപൂർവ്വം മാറ്റിക്കാണും. ഖിലാഫത്ത് പ്രസ്ഥാനം എന്നത് തുർക്കിയിലെ ഖലീഫയുടെ കീഴിൽ ലോകം മുഴുവൻ ആവാൻ വേണ്ടിയിട്ട് ആ ഖലീഫയ്ക്ക് വേണ്ടിയിട്ട് 1921 നടത്തിയ കൂട്ടവംശഹത്യയാണ് ഈ 1921 ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആ കൂട്ടക്കൊല. ആ വംശീയ കൂട്ടക്കൊലയിൽ നമുക്കറിയാം ആരാണ് ഇരകളായെന്നും ആരായിരുന്നു വേട്ടക്കാരായെന്നും കേരള സമൂഹം നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയും വർഷത്തിന് ശേഷവും ഇതൊക്കെ ഇങ്ങനെ തെരുവിലൂടെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു പോകുന്നത് നമ്മുടെ സ്വന്തം മതേതര കേരളത്തിലാണ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. അതെ, ഇതൊക്കെ ഇനി ഇതും ഇതിൻ്റെ അപ്പുറമൊക്കെ വന്നാലും ഇവിടുത്തെ ഇടതും വലുതുമൊക്കെ ആ വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്ന ആ ഒരൊറ്റ ഒരു കാര്യത്തിൽ ഇതെല്ലാം കണ്ണടച്ച് കിടക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളെ ഇവിടുത്തെ ഒരു മുഖ്യധാര വാർത്താ മാധ്യമങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരില്ല. സോഷ്യൽ മീഡിയ എന്നൊരു സംഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് ചില തിരിച്ചറിവുകളൊക്കെ കിട്ടുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ശക്തികളെ, രാജ്യവിരുദ്ധരായവരെ, അടിമുടി വർഗീയത കൊണ്ട് നടക്കുന്നവരെയൊക്കെ നമ്മളുടെ ഈ സമൂഹത്തിൽ ഇനിയും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തണോ എന്ന് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. വെബ് ഡെസ്ക് തത്തമൈ ന്യൂസ്.